നമസ്കാരം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പരീക്ഷകൾ മാറ്റിവെച്ചിട്ടും കോളേജ് യൂണിയൻ ഇലക്ഷൻ മാറ്റിവെക്കാത്ത കേരള യൂണിവേഴ്സിറ്റി നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നു. കോവിഡിനെ തുടർന്ന് പലതവണ മാറ്റിവെച്ച പരീക്ഷയാണ് വീണ്ടും മാറ്റിവെച്ചത്. ഇപ്പോൾ നാലാം സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷയാണ് മാറ്റിവെച്ചത്. ഇനി മൂന്നും നാലും സെമസ്റ്റർ പരീക്ഷകൾ കൂടി നടത്താനുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇനിയും മാറ്റിവെക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറല്ല. വിദ്യാർത്ഥികളുടെ ജീവൻ പണയം വെച്ച് നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണെന്നാണ് ഉയരുന്ന ആരോപണം. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ നിരവധി കോളേജുകൾ ലാർജ് ക്ലസ്റ്ററുമായി പൂട്ടിയിട്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന ക്യാമ്പസുകൾക്ക് പോലും അവധി നൽകാതെ ചൊവ്വാഴ്ച വരെ നീട്ടിക്കൊണ്ടുപോകാൻ ഇടത് അധ്യാപക സംഘടനയുടെയും SFI നേതൃത്വത്തിന്റെയും സമ്മർദ്ദമുണ്ടെന്ന ആക്ഷേപമുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപക അനധ്യാപകർക്കിടയിലും കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ പല സ്വകാര്യ കോളേജുകളും വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഗവൺമെന്റ് കോളേജുകൾ പൂട്ടാതിരിക്കാനും കോവിഡ് വ്യാപനത്തിനിടയിലും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാതിരിക്കാനും സമ്മർദ്ദമുണ്ടെന്നാണ് ജീവനക്കാരുടെ പരാതി. 25-ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോളേജുകളും അടയ്ക്കുന്നതിനുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. കേരളത്തിലെ ഭൂരിഭാഗം ക്യാമ്പസുകളിലും അപ്രമാദിത്യമുള്ള SFIയുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന് കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രവർത്തന ഫണ്ടുകളാണ് എന്നാണ് ആക്ഷേപം. SFIക്ക് യൂണിയനുള്ള ക്യാമ്പസുകളിലെ പ്രവർത്തന ഫണ്ടിന്റെ ഒരു ഭാഗം ഏരിയ ജില്ലാ കമ്മിറ്റികൾക്ക് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് കോവിഡ് വ്യാപനത്തിലും തെരഞ്ഞെടുപ്പ് വേണമെന്ന കടുംപിടുത്തത്തിൽ സർക്കാരും സർവകലാശാലയും തുടരുന്നത്. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലും സെനറ്റിലും പ്രതിനിധികളെ വിജയിപ്പിക്കാൻ SFIക്ക് UUC കളെ വിജയിപ്പിക്കേണ്ടതുണ്ട്. യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ക്യാമ്പസുകളിൽ നിന്നും UUC കളെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് 1 കോടി രൂപയാണ് യൂണിയന് നൽകുന്നത്. യുവജനോത്സവത്തിന് അനുവദിച്ച ഫണ്ടിന്റെ കണക്ക് ചോദിച്ചതിന്റെ പേരിൽ SFI യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. യൂണിയൻ തെരഞ്ഞെടുക്കപ്പെട്ടാലും ഈ കോവിഡ് സാഹചര്യത്തിൽ ഒരു പ്രവർത്തനവും നടക്കില്ലെന്ന സ്ഥിതിയാണ്. എന്നാൽ ഇലക്ഷൻ കഴിയുന്നതോടെ ക്യാമ്പസുകളിൽ കോവിഡ് കേസുകൾ ഉയരും. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ക്ലാസുകളിൽ കയറിയുള്ള പ്രചരണങ്ങളും തകൃതിയായി നടക്കുന്നു. 3 സെമസ്റ്ററുകളിലെ പരീക്ഷകൾ പോലും മുടങ്ങിക്കിടക്കുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിനും സാമ്പത്തിക നേട്ടത്തിനുമായി വിദ്യാർത്ഥികളെ കോവിഡിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിനെതിരെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അമർഷമുണ്ട്.